ഒരുത്തരിയൊക്കെ ഇട്ട് നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ എന്നെ ഒരു പേര് വിളിച്ചിരുന്നു, ഗാന്ധിജി. നിങ്ങളുടെയൊക്കെ രാഷ്ട്രപിതാവായിരുന്നു ഞാൻ. ഇന്ന് നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഇന്ന് ഞാൻ വെറുമൊരു ഇന്ത്യൻ വൃദ്ധനാണ്. ഇന്ത്യൻ വൃദ്ധൻ രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്. എന്റെ ഇന്ത്യ, ഞാൻ സ്വപ്നം കണ്ട എന്റെ ഇന്ത്യ എനിക്ക് കാണണം. എന്റെ ഇന്ത്യയിലേക്ക് എനിക്ക് വീണ്ടും പോകണം. എന്റെ ഇന്ത്യയിലേക്ക് എനിക്ക് വീണ്ടും പോകണം. അല്ല, മുത്തച്ഛൻ എന്തിനാ ഇവിടെ നടക്കുന്നത്? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കണ്ടില്ലേ ഈ മുത്തച്ഛന്റെ വേഷം? കണ്ട പിച്ചക്കാരനെ പോലെ തോന്നുന്നില്ലേ? ആണോ അല്ലയോ, ഒരു പിച്ചക്കാരനെ പോലെ ഉണ്ട്. നിങ്ങൾ വല്ല വഴിയിലേ ഇന്ന പിച്ചെടുക്കേണ്ടി വരും. ഇപ്പോ എന്നെ കണ്ട ഒരു പിച്ചക്കാരനാണ്, വെറുമൊരു പിച്ചക്കാരൻ. ഞാൻ കണ്ട ഇന്ത്യ ഇങ്ങനെ പിച്ചെടുക്കാൻ പോവുകയാണ്. എന്റെ കൈകളിൽ പിച്ചെടുക്കാൻ പോവുകയാണ്. ഭരണം മാറി മാറി വരും. അവിടെ നിന്നാണ് ഇന്ത്യ എന്ന രാജ്യം ജനിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികളുടെ ഇടയിൽ മാത്രം വളരുന്ന ഒരു പൊളിറ്റിക്കൽ ആപ്പുകളുണ്ട്. മുഖ്യരസം, ശൃംഗാരം, ഹാസ്യം, കരുണം. നമസ്കാരം ചേച്ചി, അറിയാലോ അല്ലേ വോട്ട് നമുക്ക് തന്നെ ഇടണം. ഓ, ഇതാര്? തക്കമണി ചേച്ചി. അവള് ഒന്നാണ്, മറക്കരുത്. നിർത്ത് നിർത്ത്, പതുക്കെയൊക്കെ ചവിട്ടിക്കൂടെ നിനക്ക്. എന്റെ മോളെ കൊച്ചിനെ എടുക്കണോ? എങ്ങനെ തന്നെ കൊച്ചിന്? തക്കട് വാരേ. പേരിടണോ കൊച്ചിന്? ചേച്ചിനെ വെച്ചാണല്ലേ. ഓ, പേരിപ്പോ എന്താടാ പേര്? വി വി പാറ്റ. എന്റെ വി വി പാറ്റ്. അയ്യോ, എവിടെ എത്തി? ഇവിടെ എത്ര വോട്ട് കിട്ടും? 50 വോട്ടേ ഉള്ള. ചേച്ചിയേ, നമസ്കാരം ചേച്ചി. ഇച്ചിരി ചോറ് തരും ചേച്ചിയെ. ഒരുപാട് നടന്ന് വന്നതാണ്. എനിക്കാണെങ്കിലേ നല്ല വിശപ്പുണ്ട്. അയ്യോ, സാറായിരുന്നോ? സാറൊക്കെ ഇപ്പൊ വന്നെ എന്തിനാ തരാ? ഇവിടെ ആണെങ്കിൽ തിന്നാ ഒന്നുമില്ല സാറേ. ഞാൻ കണ്ണി എടുക്കട്ടാ? കണ്ണി മതിയല്ലേ? ഞാൻ അന്നേ അങ്ങനെ എടുത്ത് പറഞ്ഞാണ്. തേങ്ങ ഉണ്ടായിരുന്നെങ്കിലേ ചമ്മന്തിയെങ്കിലും അരച്ചിരുന്നു. എന്താ സാറേ കണ്ണി? എടാ സതീഷ, ഒരു പിക്കെടുത്തോ, സോഷ്യൽ മീഡിയയിൽ വച്ച് തള്ളിക്കോ. കോരന്റെ കുടിയിൽ ഞാൻ അടിപൊളി ക്യാപ്ഷനായിരിക്കും അല്ലേ? ചേച്ചിയെ വിളിക്കണോ? അവിടേക്ക് കയറി നിന്നാ മതിയോ ചേച്ചി? ഇങ്ങ് വാ, ഇന്റെ അടുത്ത് വന്നിരിക്കി. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? ആ, ഇവിടെ ഇരുന്നോ. അല്ല, അങ്ങോട്ട് നോക്കണേ ചേച്ചി, ചിരിക്കണേ. ഓ, ചൂട് കെട്ടി, ചൂട് ചൂട്. അപ്പൊ ശരി ചേച്ചി, മറക്കരുത്, വോട്ട് എനിക്ക് തന്നെ ഇടണം. ഇനി ഈ പൊളിറ്റിക്കൽക്കാരുടെ വെട്ടിപ്പും തട്ടിപ്പും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ ഇവർക്ക് വേറൊരു ആപ്പ് ഉണ്ട്. എന്താണെന്നറിയോ? രാജ്യസ്നേഹം ആപ്പ്. ഇപ്പൊ എന്തെന്ന് പറഞ്ഞാലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തോ ഇപ്പൊ ആധാറിൽ ലിങ്ക് ചെയ്യണം അല്ലേ ചേച്ചേ? ആധാർ ഇല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും നമ്മളെ കേറ്റുവോ? അതോ ഇല്ല. ഇതാണ് ആധാറുള്ള ഇന്ത്യയുടെ യഥാർത്ഥ മുഖം.
മക വല്ലടെ തിഞ്ചിച്ച് നാലഞ്ച് ആഴ്ചയാത്ത അവ ഒന്നും പേർ തിന്നുമകാടി ഇത്തിരി അരിതരി വരുമോ സാറേ? മകക്ക് പള്ളു വഹിക്കിച്ചോ സാറേ? സാറേ വഹിക്കിച്ചോ സാറേ? കന്നി ഓരോ എടുത്തോട്ട് പോട്ടൊരു നിങ്ങ നോക്കിക്കോ, നിങ്ങ കന്നിയല്ലേ, അവര് മണ്ട് വേരോട് വരും, അവര് കള്ളവാരാജ് കല്ലി ആരോ എഴുതിട്ട് പോട്ടൊരു സൃഷ്ടിക്ക നോക്കിക്കോ, നിങ്ങ കന്നിയല്ലേ, അവര് മണ്ണ് വേരോട് വരും, കള്ളവാരു വായിക്കോ നാട്ടിലല്ല ഓളെ തണ്ടാൻ്റെ പള്ളു വൈകിച്ചു കൈക്കൊത്ത കർമ്മോ അറിവില്ല തിരിവില്ല വൈദങ്ങളെ എന്നപ്പന പൂവുമാരേ ഇവിടെ നിങ്ങൾക്ക് ശവമടക്കാൻ പറ്റില്ല. ഈ ശവം ആധാരമായി ലിങ്ക് ചെയ്തിട്ടില്ല. മാത്രമല്ല നിങ്ങൾ ഇവിടെ താമസിച്ചതായി യാതൊരു തെളിവുമില്ല. സന്തോഷി ദേവി മരിച്ചത് മലേറിയ ബാധിച്ചിട്ടാണ്. എന്നിട്ടും സർക്കാർ ആ കുടുംബത്തിന് 50,000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ മതി, രാജ്യം വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ. ഇനിയൊന്നും ചെയ്യല്ലേ മാമ? പൊക്കോളാ മാമ, പൊക്കോളാ മാമ. അവിടെ ജയ് ശ്രീറാം. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ
എന്റെ മോളെ ചിലപ്പോ പറഞ്ഞാ നിങ്ങൾ ഓർക്ക്. ആസിഫ, ആസിഫ ബാനു അങ്ങ് കാശ്മീരിലെ 8 വയസ്സുള്ള ഒരു പെഗ്ഗൊച്ചിന് കൊറേ പേര് ചേർന്ന് ക്ഷേത്രത്തിലിട്ട് ക്ഷേത്രത്തിലിട്ട് മൃഗീയമായി പീഡിപ്പിച്ച് കൊന്ന് ഏറ്റവും പൊന്നു മോളായിരുന്നത് എല്ലാരും കൂടെ കൊന്നാളെ. എന്നിട്ട് ആരാരെ പിടിച്ച് ഏത് ദൈവത്തിന്റെ കോടതിയിലാണ് എനിക്ക് വേണ്ടി കൊച്ചിനെ നീതി ഉള്ളത്? പറ, നിങ്ങൾ പറ, ഏത് ദൈവത്തിന്റെ കോടതിയിലാണ് എനിക്ക് എന്റെ കൊച്ചിന് നീതിയുള്ളത്? നിങ്ങൾ തന്നെ പറയണം, ഏത് ദൈവത്തിന്റെ കോടതിയിലാണ് എനിക്ക് എന്റെ കൊച്ചിന് നീതിയുള്ളത്? ആസിഫയിൽ തീരുന്നില്ല, ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഇതുപോലെ ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ പീഡനത്തിനെതിരെ ഇരയാകുന്നുണ്ട്. അതും ഈ ഇന്ത്യയിൽ. നമുക്കറിയാം, ഇടയ്ക്ക് നോട്ട് നിരോധനം വന്നിരുന്നു. 1000ൻ്റെയും 500ൻ്റെയും നോട്ടുകൾ നിരോധിച്ച ഒരു ഇന്ത്യയിലേക്ക് കുറേ നേരമായി ക്യൂ നിൽക്കണം. എനിക്കാണെങ്കിൽ എടുക്കണം, മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ് സമയത്ത്. മോനെ, അപ്പൊ പോലൊന്ന് നിന്നോട്ട് കേടാ, എനിക്ക് പോയിട്ട് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അയ്യോ, ഈ വയസ്സായ ആൾക്കാരും ക്യൂവിൽ നിൽക്കണോ? മോനെ, അയ്യോ, ക്യൂവിൽ നിന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ കുഴഞ്ഞ് വീണിരിക്കുകയാണ്. എന്റെ എല്ലാ കുടിയൻ ചങ്ക് പ്രശ്നം വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു. ദിസ് ഇസ് കുടിയൻസ് ആപ്പ്. ഞാനൊരു പ്ലേറ്റ് വാങ്ങിച്ചു വെച്ചപ്പോ അവൻ എന്റെ പ്ലേറ്റും കൂടെ എടുത്ത് തിന്ന്, എന്നിട്ട് പറയുന്നു ഹലാൽ ഭക്ഷണം, ഹലാൽ ഭക്ഷണം. അമ്മച്ചി വറ അമ്മച്ചി, എൻ്റെ കൂടെ ഇരുന്ന് ബീഫ് അടിച്ചിട്ട് ഇവൻ ജയ് ശ്രീറാം എന്ന് വിളിക്കണം. ശരിയാണ്, ശരിയാണ്. അല്ല, എന്നിട്ട് ഇവിടെ ബീഫ് തിന്നൂടാ, ഇത് ഹലാൽ ഭക്ഷണം അല്ല പോലും. ഇത് എവിടത്തെ ന്യായോടെ നിങ്ങൾ പറയും? ഇവിടുത്തെ ന്യായം ഇതാണ്. എന്തായാലും നിങ്ങൾ ഈ കുട്ടിയൻ സാപ്പ് ഉടനെ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ഫ്രീ ആയിട്ട് ടച്ചിങ്സ്, മദ്യം, കോഴിമുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ എത്തണമായിരിക്കും. അവസാനം നിങ്ങൾ വെള്ളം അടിച്ച് കിണ്ടി ആയിട്ട് റോട്ടിൽ വെച്ചോ. ഈ ആപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കും. അപ്പൊ എങ്ങനെ, ഉടനെ ഡൗൺലോഡ് ചെയ്യല്ലേ നിങ്ങൾ കുടിയൻ സാപ്പ്? സർക്കാരിന്റെ പുതിയ പഴം വാറ്റ് ആൻഡ് പബ്ബ് കമ്മിങ് സൂൺ. എനിക്കുമുണ്ടായിരുന്നു ഓർമ്മിക്കുവാൻ നല്ലൊരു കുട്ടിക്കാലം. ഇന്ന് കുട്ടികൾ ഫ്രീ ഫയർ, പബ്ജി പോലുള്ള വീഡിയോ ഗെയിമുകളിലൂടെ കാലത്ത് തന്നെ മറന്നിരിക്കുകയാണ്. ഈ വിരലുകൾ
സ്ക്രോളാൻ വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങൾക്ക് ചൂണ്ടാനാണ്. ചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. ഈ വിരലുകൾ സ്ക്രോളാൻ വേണ്ടി മാത്രമുള്ളതല്ല, ചൂണ്ടാനാണ്. ചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ അപ്പേ? അത് തന്നെ കാലം മറന്നുപോയി. ആർപ്പോ ഇറോ. നന്ദി, നമസ്കാരം.